നമസ്കാരം, തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, എം ജി റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. നികുതി സ്വമേധയാ നൽകുന്നത് ഒരു സംസ്കാരമായി മാറണമെന്നും നികുതിദായകരോട് സൗഹൃദ സമീപനമാണ് വേണ്ടതെന്നും ധനകാര്യവകുപ്പ് മന്ത്രി കെ എം മാണി. നികുതി വെട്ടിക്കാനുള്ളതാണ് എന്ന ധാരണ പൊതുസമൂഹം തിരുത്തണമെന്നും മന്ത്രി. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ജില്ലാതല ഉദ്ഘാടനം ഞായറാഴ്ച വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നടത്തും. ജില്ലയിൽ 5 വയസ്സിന് താഴെയുള്ള 2.5 ലക്ഷത്തോളം കുട്ടികൾക്ക് തുള്ളിമരുന്ന് വിതരണം ചെയ്യും. പഠനരീതിയിലെ വൈകല്യം കൊണ്ട് കുട്ടികൾ കവിതകളിൽ നിന്നും സാഹിത്യത്തിൽ നിന്നും അകലുന്ന സാഹചര്യത്തിന് മാറ്റം വേണമെന്ന് കവി കുരീപ്പുഴ ശ്രീകുമാർ. സർക്കാർ അവാർഡിൽ ജാതിമത ചിന്തകൾ പുരട്ടിയതുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ പുരസ്കാരം താൻ നിഷേധിച്ചതെന്നും കുരീപ്പുഴ. ഇരിങ്ങാലക്കുടയിൽ തനിമ മഹോത്സവത്തോടനുബന്ധിച്ച് 26 മുതൽ 29 വരെ അന്താരാഷ്ട്ര പുസ്തകോത്സവവും ചലച്ചിത്രോത്സവവും സംഘടിപ്പിക്കുമെന്ന് തോമസ് ഉണ്ണിയാടൻ എം എൽ എ. സാഹിത്യ ചർച്ചകളും കവിയരങ്ങും ഇതോടൊപ്പം ഉണ്ടാകും. വാർത്തകൾ വിശദമായി. നികുതി സ്വമേധയാ നൽകുന്നത് ഒരു സംസ്കാരമായി മാറണമെന്നും നികുതിദായകരോട് സൌഹൃദ സമീപനമാണ് വേണ്ടതെന്നും ധനകാര്യവകുപ്പ് മന്ത്രി കെ എം മാണി പറഞ്ഞു. പൂത്തോളിൽ വാണിജ്യ നികുതി വകുപ്പിന്റെ പുതിയ സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നികുതി വെട്ടിക്കാനുള്ളതാണ് എന്ന ധാരണ പൊതുസമൂഹം തിരുത്തണം. നികുതിദായകരെ ശത്രുക്കളെ പോലെ കാണുന്ന സമീപനം ഉദ്യോഗസ്ഥർ ഉപേക്ഷിക്കണം. തികച്ചും സൌഹൃദപരമായ ബന്ധമാണ് നികുതിദായകരും ഉദ്യോഗസ്ഥരുമായും ഉണ്ടാകേണ്ടത്. സ്വകാര്യ ആവശ്യങ്ങൾക്കായി സാധന സാമഗ്രികൾ കൊണ്ടുവരുമ്പോൾ നികുതി ഇളവ് ലഭിക്കുന്നതിനായുള്ള ഓൺലൈൻ ഫോം 60 പദ്ധതി പ്രാബല്യത്തിൽ വന്നതായും മന്ത്രി പറഞ്ഞു. അടുക്കത്തെ എറമ്പിൽ രാമകൃഷ്ണൻ എം എൽ എ അധ്യക്ഷനായിരുന്നു. വാണിജ്യ നികുതി വകുപ്പ് കമ്മീഷണർ എം ഗിരീഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ, കൌൺസിലർ സാറാമ റോബ്സൺ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ്, വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി കെ എം ലെനിൻ, വാണിജ്യ നികുതി വകുപ്പ് ഡെപ്യൂട്ടി കമ്മീഷണർ ഇ പി ചന്ദ്രബാബു, പി നാരായണൻകുട്ടി, ഫിലിപ്പ് എം മുളയ്ക്കൽ എന്നിവർ പങ്കെടുത്തു. പണി പൂർത്തിയായിട്ടും സാങ്കേതിക കുരുക്കിൽ ഏറെ കാലം കിടന്ന ശേഷമാണ് വാണിജ്യ നികുതി സമുച്ചയത്തിന് ശാപമോക്ഷമാകുന്നത്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ജില്ലാതല ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ 8 വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ നിർവഹിക്കുമെന്ന് ഡിഎംഒ ഡോക്ടർ വി വി വീനസ് തൃശൂരിൽ അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ പി കെ ബിജു എം പി മുഖ്യാതിഥിയാകും. ഈ മാസം 18, ഫെബ്രുവരി 22 എന്നീ ദിവസങ്ങളിലായിട്ടാണ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നടത്തുന്നത്. ജില്ലയിൽ 5 വയസ്സിന് താഴെയുള്ള 231,666 കുട്ടികൾക്ക് തുള്ളിമരുന്ന് വിതരണം ചെയ്യും. ഇതിനായി ജില്ലയിൽ 1853 ബൂത്തുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ ഈ ബൂത്തുകൾ പ്രവർത്തിക്കും. 50 മൊബൈൽ ബൂത്തുകളും 74 ട്രാൻസിറ്റ് ബൂത്തുകളും മരുന്ന് വിതരണത്തിനായി സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ഡിഎംഒ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, ഡെപ്യൂട്ടി ഡിഎംഒ ഡോക്ടർ ബിന്ദു, എസ് പുഷ്പരാജ് തുടങ്ങിയവരും പങ്കെടുത്തു. പഠനരീതിയിലെ വൈകല്യം കൊണ്ട് കുട്ടികൾ കവിതകളിൽ നിന്നും സാഹിത്യത്തിൽ നിന്നും അകലുന്ന സാഹചര്യത്തിന് മാറ്റം വേണമെന്ന് കവി കുരീപ്പുഴ ശ്രീകുമാർ പറഞ്ഞു. സാഹിത്യ അക്കാദമി ഹാളിൽ ഗുരുദക്ഷിണാ പുരസ്കാരം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു കുരീപ്പുഴ ശ്രീകുമാർ. കുട്ടികളെ കവിതാവിരോധികളാക്കുന്നതിൽ അധ്യാപകർക്ക് ചെറുതല്ലാത്ത പങ്കുണ്ടായിരുന്നു. എന്നാൽ പഴയ രീതികളിൽ ഗുണകരമായ മാറ്റം കാണുന്നുവെന്നത് ആശ്വാസകരമാണ്. അനുസരണയാണ് ഏറ്റവും മികച്ച വിദ്യാർത്ഥിയുടെ ലക്ഷണമെന്ന് പറയാനാകില്ല. അനുസരണക്കേടും ധിക്കാരവും കാട്ടിയിട്ടുള്ളവരാണ് ചരിത്രത്തിൽ ഇടം പിടിച്ച മഹാന്മാർ. ഗാന്ധിയും ബുദ്ധനും EMSമെല്ലാം നിലവിലെ വ്യവസ്ഥിതികളെ ധിക്കരിച്ചവരാണ്. സർക്കാർ അവാർഡിൽ ജാതിമത ചിന്തകൾ പുരട്ടിയതുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ പുരസ്കാരം താൻ നിഷേധിച്ചത്. എന്നാൽ വിദ്യാർത്ഥികൾ നൽകിയ ഇത്തരമൊരു അവാർഡ് താൻ ഏറെ മഹത്തായ അംഗീകാരമായി കാണുന്നുവെന്നും കുരീപ്പുഴ ശ്രീകുമാർ പറഞ്ഞു. ജില്ലയിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ അവരുടെ പാഠപുസ്തകത്തിലെ സാഹിത്യകാരന്മാരിൽ നിന്ന് കുരീപ്പുഴ ശ്രീകുമാറിനെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുക്കുകയായിരുന്നു. ഹയർ സെക്കൻഡറിയിലെ ഓരോ വിദ്യാർത്ഥിയും ഓരോ രൂപ വീതം നൽകിയാണ് പുരസ്കാരം സമ്മാനിച്ചത്. മറ്റ് ചടങ്ങുകളിൽ നിന്ന് വ്യത്യസ്തമായി വിദ്യാർത്ഥികൾ തന്നെ പുരസ്കാര സമർപ്പണം നടത്തിയപ്പോൾ ഗുരുദക്ഷിണ പുരസ്കാരം എന്ന പേര് അന്വർത്ഥമാവുകയായിരുന്നു. അടുക്കത്തെ എറമ്പിൽ രാമകൃഷ്ണൻ എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ശ്രേഷ്ഠഭാഷാ പദവിയുടെ പൊങ്ങച്ചം പ്രകടിപ്പിക്കുമ്പോഴും നമ്മുടെ ഭാഷാസ്നേഹം വർദ്ധിച്ചിട്ടില്ലെന്നും പ്രവാസികളാണ് മലയാള ഭാഷയെ ഗൃഹാതുരതയോടെ സ്നേഹിക്കുന്നതെന്നും തേറമ്പിൽ പറഞ്ഞു. മലയാളം അധ്യാപക സമിതി പ്രസിഡന്റ് എ എഫ് റൂസി അധ്യക്ഷത വഹിച്ചു. പി ഹരി, ഷാജു പുത്തൂർ, വി സജിത്,
എം എ എബ്രഹാം എന്നിവർ പങ്കെടുത്തു. പുരസ്കാരം ലഭിച്ച അധ്യാപകരായ ഡോക്ടർ ആർ സുരേഷ്, പി ഡി പ്രകാശ് ബാബു എന്നിവരെയും മലയാളത്തിൽ മുഴുവൻ മാർക്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. ഇരിങ്ങാലക്കുടയിൽ തനിമ മഹോത്സവത്തോടനുബന്ധിച്ച് അന്താരാഷ്ട്ര പുസ്തകോത്സവവും ചലച്ചിത്രോത്സവവും സംഘടിപ്പിക്കുമെന്ന് തോമസ് ഉണ്ണിയാടൻ എം എൽ എ തൃശൂരിൽ അറിയിച്ചു. ഈ മാസം 26 മുതൽ 29 വരെ ഇരിങ്ങാലക്കുട ടൗൺ ഹാളിലാണ് പുസ്തകോത്സവവും ചലച്ചിത്രോത്സവവും നടക്കുക. രാജ്യത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖ പ്രസാധകരുടെ പുസ്തകങ്ങൾ പുസ്തകോത്സവത്തിൽ ഉണ്ടാകും. കൂടാതെ സാഹിത്യ ചർച്ചകൾ, കവിയരങ്ങ്, പുസ്തക പ്രകാശനം തുടങ്ങിയ വിവിധ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. മിനി ടൗൺ ഹാളിൽ നടക്കുന്ന ചലച്ചിത്രോത്സവത്തിൽ ദിവസവും രാവിലെ 10:00 ഉച്ചകഴിഞ്ഞ് 2:00 ലോക ക്ലാസിക് സിനിമകൾ പ്രദർശിപ്പിക്കും. കൂടാതെ ഓരോ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളും സംവാദവും ഉൾപ്പെടുത്തി ഓപ്പൺ ഫോറവും ഉണ്ടാകുമെന്ന് എം എൽ എ പറഞ്ഞു. 26 വൈകിട്ട് 4:00 പുസ്തകോത്സവത്തിന്റെയും 27 രാവിലെ 10:00 ചലച്ചിത്രോത്സവത്തിന്റെയും ഉദ്ഘാടനം നടക്കും. വാർത്താ സമ്മേളനത്തിൽ ഫെസ്റ്റിവൽ കമ്മിറ്റി കൺവീനർ സോണിയാഗിരി, തനിമ കോർഡിനേഷൻ കൌൺസിൽ അംഗം കെ പി ദേവദാസ് എന്നിവരും പങ്കെടുത്തു. അമ്മയുടെ മൃതദേഹം കാണാനെത്തും മുൻപേ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ മകളും മരിച്ചു. കുഴൂർ ചെങ്ങിനിയാടൻ ലോനപ്പന്റെ ഭാര്യ അന്നം 102 വയസ്സിൽ മരിച്ചതിന്റെ പിന്നാലെയാണ് മകളായ 71 വയസ്സുള്ള സിസ്റ്റർ മേരി ബർണാഡ് കഴിഞ്ഞ ദിവസം മരിച്ചത്. നാഗപ്പൂരിൽ സലേഷ്യൻ സഭാംഗമായ സിസ്റ്റർ മേരി ബർണാഡ് നാഗപ്പൂരിലെ എസ് എം എം ഐ സഭയുടെ പ്രൊവിൻഷ്യൽ കൂടിയാണ്. കൃഷ്ണപിള്ള സ്മാരകം തകർത്ത കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘത്തിന് വധഭീഷണി. തൃശൂർ ക്രൈംബ്രാഞ്ച് എസ് പി ആർ കെ ജയരാജിന്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിക്കുന്നത്. ആലപ്പുഴയിൽ പ്രതികളെ തെളിവെടുപ്പിന് എത്തിച്ചപ്പോഴായിരുന്നു വധഭീഷണി. പ്രതികളും മറ്റു ചിലരുമാണ് സംഘത്തിന് നേരെ വധഭീഷണി മുഴക്കിയത്. ഭീഷണിപ്പെടുത്തിയവർക്കെതിരെ മാരാരിക്കുളം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജില്ലയിൽ റേഷൻ കാർഡ് പുതുക്കുന്നതിനുള്ള അപേക്ഷാ ഫോറം വിതരണത്തിനുള്ള സമയം ശനിയാഴ്ച പൂർത്തിയാകും. 8.5 ലക്ഷത്തോളം പേരാണ് പുതിയ റേഷൻ സംവിധാനത്തിനായി കാത്തിരിക്കുന്നത്. വിവിധ താലൂക്കുകളിലെ റേഷൻ കടകൾ വഴി സൌജന്യമായാണ് അപേക്ഷാ ഫോമുകൾ വിതരണം ചെയ്യുന്നത്. റേഷൻ ഫോറം വിതരണം 90% പൂർത്തിയായതായി ജില്ലാ സപ്ലൈ ഓഫീസർ കെ എം ജെയിംസ് പറഞ്ഞു. റേഷൻ കാർഡിനുള്ള ആദ്യ ക്യാമ്പ് 19:00 ആരംഭിക്കും. 17 ക്യാമ്പുകളാണ് ആദ്യ ദിനം നടക്കുക. കൊടുങ്ങല്ലൂർ താലൂക്കിൽ 2 ക്യാമ്പും മുകുന്ദപുരം താലൂക്കിൽ 4 ക്യാമ്പും തലപ്പള്ളി താലൂക്കിൽ 5 ക്യാമ്പും തൃശൂർ താലൂക്കിൽ 4 ക്യാമ്പും ചാവക്കാട് താലൂക്കിൽ 2 ക്യാമ്പുമാണ് പ്രവർത്തിക്കുക. ക്യാമ്പിൽ ഫോട്ടോ എടുക്കാൻ എത്തുന്നവർ പഴയ റേഷൻ കാർഡ്, പുതുക്കിയ അപേക്ഷാ ഫോറം, ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ്, 2 വയസ്സിന് മുകളിലുള്ള കുട്ടികളെ ചേർക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് എന്നിവയുടെ ഒറിജിനൽ കോപ്പി ക്യാമ്പുകളിൽ കൊണ്ടുവരേണ്ടതാണെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. അതേസമയം ചില റേഷൻ കടകളിൽ നിന്ന് പലർക്കും അപേക്ഷാ ഫോറം ലഭ്യമായിട്ടില്ലെന്നും പരാതി ഉയർന്നിട്ടുണ്ട്. എന്നാൽ സാങ്കേതിക തകരാർ പരിഹരിച്ച് അപേക്ഷാ ഫോറം ലഭ്യമാക്കാനുള്ള നടപടികൾ ഉടൻ പൂർത്തിയാക്കുമെന്ന് സപ്ലൈ ഓഫീസർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ടിസിവി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നം നടത്തുന്നതിനോടനുബന്ധിച്ച പ്രായച്ചിത്ത കർമ്മങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി മഹാമൃത്യുഞ്ജയ ഹോമം നടത്തി. ഭഗവതിക്കെട്ടിലെ വാതിൽ മാടത്തിലാണ് ഹോമം ആരംഭിച്ചത്. തന്ത്രി ചേനാസ സതീശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ 11 കീഴ്ശാന്തിമാർ ചേർന്ന് 3 മണിക്കൂറെടുത്താണ് ഹോമം പൂർത്തിയാക്കിയത്. ക്ഷേത്ര ശ്രീകോവിലിലെ ചോർച്ച ഇല്ലാതാക്കി പുനരുദ്ധാരണം നടത്തുന്നതിനും ദൈവഹിതം അറിയുന്നതിനുമായി 11 മുതൽ 13 വരെയാണ് അഷ്ടമംഗല പ്രശ്നം നടത്തുന്നത്. പ്രായച്ചിത്ത കർമ്മങ്ങളുടെ ഭാഗമായി തിങ്കളാഴ്ച മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീരുദ്രം ധാര നടക്കും. 11 വേദജ്ഞർ ശ്രീരുദ്ര മന്ത്രം ജപിച്ച് മഹാദേവന് കലശം അഭിഷേകം ചെയ്യും. മലയാള സിനിമയിലെ നിത്യഹരിത നായകന്റെ വിടവാങ്ങലിന് 26 വയസ്സ് പൂർത്തിയായി. മലയാള സിനിമാ ചരിത്രം പ്രേം നസീറില്ലാതെ പൂർത്തിയാവില്ല. മുല്ലപ്പും പല്ലിലോ മുക്കൂറ്റിക്കവിളിലോ അല്ലിമലർമിഴിയിലോ ഞാൻ മയങ്ങി. ഏറ്റവുമധികം സിനിമകളിൽ നായകൻ എന്ന റെക്കോർഡ് പ്രേം നസീറിൽ നിന്നും തിരുത്തുക എളുപ്പമല്ല. 1879 പ്രദർശിപ്പിച്ച 38 ചിത്രങ്ങളിലെ നായകനായിരുന്നു അദ്ദേഹം. ഷീലയുമൊത്ത് മാത്രം 130 ചിത്രങ്ങളിൽ നായകൻ. 1952 പുറത്തിറങ്ങിയ മരുമകളായിരുന്നു നസീറിനെ വെള്ളിത്തിരയിലെത്തിച്ചത്. ഈ നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ ജീവിച്ചത്. ഇതിനു വേണ്ടിയാണ് കഴിഞ്ഞ 7000 രാവുകൾ എണ്ണി എണ്ണി ഉറക്കമിളച്ച് ഞാൻ കാത്തിരുന്നത്. എന്നെ നിത്യശൂന്യതയിലേക്ക് തള്ളിയെറിഞ്ഞുകൊണ്ട് നീ കൂട്ടാളികളുമൊത്ത് നാടുപാടാമെന്ന് കരുതി അല്ലേ? അബ്ദുൽ ഖാദർ എന്ന ചെറുപ്പക്കാരനെ പ്രേംനസീർ എന്ന് പേരുമാറ്റിയത് തിക്കുറിശി
ആ പേര് പിന്നീട് മലയാള സിനിമാ ചരിത്രത്തിൽ നിന്നും മാറ്റാനാവാത്തതായി മാറി. ധ്വനിയായിരുന്നു നസീർ അഭിനയിച്ച അവസാനത്തെ ചിത്രം. രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി ആദരിച്ചു. തമിഴിലും തെലുങ്കിലും കന്നഡയിലും നസീർ അഭിനയിച്ചിട്ടുണ്ട്. മറക്കാനാവാത്ത ഒട്ടേറെ വേഷങ്ങൾ ആ പ്രതിഭ സിനിമയ്ക്ക് സമ്മാനിച്ചു. മലയാള സിനിമയെന്നാൽ പ്രേം നസീർ എന്ന വാക്കിന് സമമായിരുന്ന ഒരു കാലത്തു നിന്നും വേർപാടിൻ്റെ 26 വർഷത്തിന് ശേഷവും ആ പേരിനെ മങ്ങലേറ്റിട്ടില്ല. 1989 ജനുവരി 16 അദ്ദേഹത്തിൻ്റെ മരണം. മറ്റുള്ളോർ പോയല്ലോ മലർമണം മാഞ്ഞല്ലോ മറ്റുള്ളോർ പോയല്ലോ മമസകി നീ എന്നു. ന്യൂസ് ഡെസ്ക് ടിസിവി. ഇടവേള വാർത്തകളിലേക്ക്. തൃശൂർ നഗരത്തിലെ വഴിയോര കച്ചവടക്കാരെ കോർപ്പറേഷൻ ഒഴിപ്പിച്ചു തുടങ്ങി. ദേശീയ ഗെയിംസിന്റെ ഭാഗമായിട്ടാണ് വടക്കേ സ്റ്റാൻഡ്, അശ്വിനി ജംഗ്ഷൻ, പാലസ് റോഡ് എന്നിവിടങ്ങളിലെ അനധികൃത തട്ടുകച്ചവടക്കാരെയും വഴിയോര കച്ചവടക്കാരെയും കോർപ്പറേഷൻ ഒഴിപ്പിക്കുന്നത്. അതേസമയം മുന്നറിയിപ്പില്ലാതെയാണ് തങ്ങളെ ഒഴിവാക്കുന്നതെന്ന് വഴിയോര കച്ചവടക്കാർ പറയുന്നു. കുന്നംകുളം മാർക്കറ്റിന് സമീപത്തുള്ള വിക്ടറി ബാറിൽ തീപിടുത്തം. ബാറിന്റെ പ്രധാന കൗണ്ടർ കത്തി നശിച്ചു. 50,000 രൂപയുടെ നാശനഷ്ടമുണ്ടായതായിട്ടാണ് പ്രാഥമിക വിലയിരുത്തൽ. വെള്ളിയാഴ്ച രാവിലെ 6 തീപിടുത്തം. പ്രഭാത സവാരിക്ക് ഇറങ്ങിയവരാണ് അഗ്നിബാധ ആദ്യം കണ്ടത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പറയുന്നു. തീപിടുത്തമുണ്ടായ ഉടൻ വൈദ്യുതി വിച്ഛേദിച്ചതുകൊണ്ട് പരിസരത്തേക്ക് പടരാതിരിക്കാനായി ശ്രമം നടത്തിയതുകൊണ്ടും കൂടുതൽ അപകടം ഒഴിവായി. കുന്നംകുളം ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. തൃശൂർ ജൂബിലി മിഷൻ നഴ്സിംഗ് സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും 50 ബാച്ചിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ലാമ്പ് ലൈറ്റിംഗ് സെറിമണിയും നടന്നു. അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് സ്ഥാനത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത് അധ്യക്ഷനായിരുന്നു. നഴ്സിംഗ് സ്കൂളിലെ ആദ്യ പ്രിൻസിപ്പലായിരുന്ന സിസ്റ്റർ ബ്ലസീല മുഖ്യപ്രഭാഷണം നടത്തി. ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോണിയ കടപ്പൂരാൻ, ആശുപത്രി മുൻ ഡയറക്ടർ ഫാദർ റാഫേൽ വടക്കൻ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി കെ രാമൻകുട്ടി, ഡോക്ടർ ബെന്നി ജോസഫ് നീലങ്കാവിൽ, നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ മേരി ജോൺ, വൈസ് പ്രിൻസിപ്പൾ ആനിമോൾ ഏഞ്ചൽ മരിയ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. മാധ്യമം വടക്കാഞ്ചേരി പ്രാദേശിക ലേഖകനും വടക്കാഞ്ചേരി പ്രസ് ഫോറം അംഗവുമായ മലാക്ക ശങ്കരൻ തലത്തിൽ വിടൽ സുബ്രഹ്മണ്യൻ നിര്യാതനായി. 54 വയസ്സായിരുന്നു. തബല കലാകാരൻ കൂടിയാണ് സുബ്രഹ്മണ്യൻ. ഉഷ ഭാര്യയും സുതാര്യ ഏക മകളുമാണ്. സംസ്കാരം വിരുപ്പാക്ക പൊതുശ്മശാനത്തിൽ നടത്തി. തൃശൂർ സെന്റ് മേരീസ് കോളേജിൽ സംഘടിപ്പിക്കുന്ന ദ്വിദിന ബയോടെക്നോളജി ശില്പശാലയ്ക്ക് തുടക്കമായി. കോളേജിലെ ബയോടെക്നോളജി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ശില്പശാലയിൽ ബയോടെക്നോളജി രംഗത്തെ പ്രമുഖരായ പ്രൊഫസർ ഡോക്ടർ പി ബൽറാം, പ്രൊഫസർ ഡോക്ടർ പൊളാനി ബി ശേഷഗിരി, പ്രൊഫസർ ഡോക്ടർ പി എൻ രംഗരാജൻ, പ്രൊഫസർ ഡോക്ടർ ഇടത്തിൽ വിജയൻ, ഡോക്ടർ പത്മ നമ്പീശൻ, എ ജി ബാബു എന്നിവർ ക്ലാസ്സെടുത്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ജസീന്ത, സിസ്റ്റർ മറീന, വകുപ്പ് മേധാവി കെ പി രജിത എന്നിവർ പങ്കെടുത്തു. ശില്പശാല ശനിയാഴ്ച സമാപിക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പട്ടികജാതി ക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് നടത്തി. പട്ടികജാതി ഭവന നിർമ്മാണ ഗ്രാന്റ് വർദ്ധിപ്പിച്ച് എല്ലാ ഗുണഭോക്താക്കൾക്കും വിതരണം ചെയ്യുക, പട്ടികജാതി പദ്ധതികൾ പൂർണ്ണമായും നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. പി കെ എസ് ജില്ലാ സെക്രട്ടറി പി കെ ശിവരാമൻ, പി എ പുരുഷോത്തമൻ, ഒ വി വിനോദ്, സരോജിനി തുടങ്ങിയവർ സംസാരിച്ചു. റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി വാഹന പ്രചാരണ ജാഥയ്ക്ക് തുടക്കമായി. തൃശൂർ ടൗൺഹാളിൽ നിന്നും ആരംഭിച്ച വാഹന പ്രചാരണ ജാഥ റൂറൽ എസ് പി എൻ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ ലിജോ പനയ്ക്കൽ, ജോർജ് പോൾ തുടങ്ങിയവർ സംസാരിച്ചു. വൈകല്യങ്ങളെ മറന്നുകൊണ്ട് അവർ ഓടി. ദേശീയ ഗെയിംസിന് സ്വാഗതമോദി കേരളത്തിനൊപ്പം. മണലൂർ സ്നേഹഹാരം സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പ്രചോദനമായാണ് കാക്കശ്ശേരി വിദ്യാവിഹാർ സെന്റർ സ്കൂളിലെ 7 വിദ്യാർത്ഥികൾ റൺ കേരള റണ്ണിനായി സ്നേഹാരാമിൽ എത്തിയത്. സ്നേഹസമ്മാനങ്ങളും മധുരവുമായി എത്തിയ വിദ്യാർത്ഥികളെ മധുരമൂറുന്ന ഗാനങ്ങളുമായി സ്നേഹാരാമിലെ വിദ്യാർത്ഥികൾ സ്വീകരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന സമ്മാനങ്ങളും മധുര പലഹാരങ്ങളും കൈമാറി സന്തോഷങ്ങളും സൗഹൃദങ്ങളും പങ്കുവച്ചപ്പോൾ വിദ്യാവിഹാർ സെന്റർ സ്കൂളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കണ്ണുകളിൽ ഈറനണിഞ്ഞു.
സ്കൂൾ പ്രിൻസിപ്പൽ ഉഷ നന്ദകുമാർ, പി ടി എ പ്രസിഡന്റ് വി ജെ തോമസ്, അഡ്വക്കേറ്റ് മോഹനകൃഷ്ണൻ, സജിത രാകേഷ്, ചന്ദ്രശേഖരൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സ്കൂൾ സന്ദർശിച്ചത്. സ്കൂൾ യോഗത്തിലാണ് റൺ കേരള റൺ സ്നേഹാരാമിൽ വെച്ച് നടത്തണമെന്ന് നിർദ്ദേശം ഉയർന്നുവന്നത്. വൈകല്യങ്ങളെ മറന്നു ജീവിക്കുന്ന സ്വന്തം കൂടപ്പിറപ്പുകളിലൂടെ വേണം ദേശീയ ഗെയിംസിന്റെ സന്ദേശമെത്താൻ എന്ന വിദ്യാവിഹാർ സെന്റർ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നിശ്ചയദാർഢ്യത്തോടെയുള്ള തീരുമാനമാണ് വേദനകളില്ലാതെ വേദനയോട് കഴിയുന്ന സ്നേഹാരാമിലെ കുട്ടികൾക്ക് ദേശീയ ഗെയിംസിന്റെ ഭാഗമായി കേരളത്തിനൊപ്പം ഓടാൻ സാധിച്ചത്. ടി സി വി ന്യൂസ്, അന്തിക്കാട്. വാർത്തകളിലേക്ക്. വിദ്യാർത്ഥികളെ വഴിതെറ്റിക്കുന്ന വിദ്യാർത്ഥി കൂട്ടത്തിനായി പോലീസിന്റെ തിരച്ചിൽ തുടരുന്നു. തൃശൂർ നഗരത്തിലാണ് ന്യൂജൻ സംഘം 10 പ്രത്യേക ഗ്യാങ് രൂപീകരിക്കുകയും പഠനം ബഹിഷ്കരിക്കുകയും ചെയ്ത് ഒത്തുകൂടുന്നത്. നഗരത്തിലെ പ്രമുഖ ഷോപ്പിംഗ് മാളാണ് ഇവരുടെ കേന്ദ്രം. വില കൂടിയ ബൈക്കുകൾ, പ്രത്യേക വേഷവിധാനം എന്നിവ ഇവരുടെ സംഘത്തിൽ ചേരാൻ നിർബന്ധമാണെന്ന് പോലീസ് പറഞ്ഞു. 40 സംഘത്തിൽ 8 വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടി രക്ഷിതാക്കളെ ഏൽപ്പിച്ചിരുന്നു. സംഘത്തിൽ ചേരാനായി ഈ വിദ്യാർത്ഥികൾ വീട്ടിൽ നിന്ന് സ്വർണം മോഷ്ടിച്ച് സംഘത്തലവനെ ഏൽപ്പിച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട്. ഇവരിൽ ചിലർ മയക്കുമരുന്നും ഉപയോഗിക്കുന്നുണ്ട്. ക്ലാസ് കട്ട് ചെയ്ത് നഗരത്തിൽ കറങ്ങുന്നവരെ പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. ഓപ്പറേഷൻ വിദ്യാലയയുടെ ഭാഗമായിട്ടാണ് പോലീസിന്റെ ഈ നിരീക്ഷണം. മധ്യവയസ്കൻ തോട്ടിൽ മുങ്ങി മരിച്ചു. ചെറുപ്പ 8 കണ്ണോളി വീട്ടിൽ 47 വയസ്സുള്ള ബാബുവാണ് മരിച്ചത്. കൂവപ്പുഴ തോട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രി കുളിക്കുമ്പോഴായിരുന്നു സംഭവം. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സ് രാത്രിയിലെത്തി പുഴയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ നടത്തിയ തിരച്ചിലാണ് മൃതദേഹം പുഴ ഭാഗത്തു നിന്നും കണ്ടെത്തിയത്. ചെറുപ്പ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി രണ്ടുപേരെ തൃശൂരിൽ നിന്നും റെയിൽവേ പോലീസ് പിടികൂടി. ഒഡീഷ സ്വദേശികളും സഹോദരങ്ങളുമായ നിരഞ്ജൻ ഹൊസാരിയ, രമേശ് ഹൊസാരിയ എന്നിവരെയാണ് റെയിൽവേ പോലീസ് SI രാജൻ കെ അരമന, പോലീസുകാരായ ഷാജഹാൻ, വിജയൻ എന്നിവർ ചേർന്ന് പിടികൂടിയത്. ധൻബാദ് ആലപ്പുഴ ട്രെയിനിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഇവരുടെ പക്കൽ നിന്ന് 3 ബാഗുകളിലായി സൂക്ഷിച്ചിരുന്ന 50 പാക്കറ്റ് പാൻ മസാല പിടികൂടുകയായിരുന്നു. ഒരു പാക്കറ്റിൽ 30 പുകയില ഉൽപ്പന്നങ്ങളാണ് ഉണ്ടായിരുന്നത്. തൃശൂരിൽ ഒരാഴ്ചയായി നടന്നുവന്ന അന്താരാഷ്ട്ര നാടകോത്സവം ഇൻഫോക്കിന് ശനിയാഴ്ച സമാപനമാകും. സംഗീത നാടക അക്കാദമി KT മുഹമ്മദ് സ്മാരക തിയേറ്റർ കോംപ്ലക്സിലാണ് അറേബ്യൻ നാടകങ്ങൾ അടക്കമുള്ള രംഗാവതരണങ്ങൾ നടന്നത്. സിംഗപ്പൂർ നാടകമായ സോഫ്റ്റ് മെഷീൻ, ഈജിപ്ഷ്യൻ നാടകമായ ഹൗസ് ഓഫ് ലൈറ്റ്, ബാംഗ്ലൂരിൽ നിന്നുള്ള ഹൗ ടു സ്കീൻ എ ജിറാഫ് എന്നിവയാണ് വെള്ളിയാഴ്ച അരങ്ങേറിയത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എന്റെ ഉപ്പാപ്പയ്ക്കൊരാനിയുണ്ടായിരുന്നു എന്ന റേഡിയോ നാടകം തുറന്ന വേദിയിൽ അവതരിപ്പിച്ചു. തെയ്യം അവതരണവും നാടകവേദിയിൽ അരങ്ങേറി. സമാപന ദിവസമായ ശനിയാഴ്ച പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന റേഡിയോ നാടകം ശ്രീലങ്കയിൽ നിന്നുള്ള ഹിസ്റ്ററി ഓഫ് ഹിസ്റ്ററീസ് ആൻഡ് ട്രേറ്ററിസ്, ബാംഗ്ലൂരിൽ നിന്നുള്ള കൗമുദി, ചെന്നൈയിൽ നിന്നുള്ള ജുജുബി എന്നിവ അരങ്ങിനെ സജീവമാക്കും. നാടക ചർച്ച, മുഖാമുഖം, സംഗീതാവതരണം, തെയ്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. പെട്രോളിനും ഡീസലിനും വില കുറച്ചു. പെട്രോളിന് 2.42 രൂപയും ഡീസലിന് 2.25 രൂപയുമാണ് കുറച്ചത്. ഇന്ന് അർദ്ധരാത്രി മുതൽ പുതിയ നിരക്ക് നിലവിൽ വരും. അസംസ്കൃത എണ്ണയുടെ വില $45 കുറഞ്ഞതിനെ തുടർന്നാണ് ഇന്ധനവില കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. സാംസ്കാരിക നഗരിയുടെ ഫുട്ബോൾ ആവേശത്തിന് മികച്ച സംഭാവനകൾ സമ്മാനിച്ച ഭാസി എന്നറിയപ്പെടുന്ന ചെറിയത്ത ലാസർ ജോസിനെ തൃശൂരിൽ അനുസ്മരിച്ചു. മേയർ രാജൻ ജെ പല്ലൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് TS പട്ടാഭിരാമൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. മാർ പ്രേം മിത്ര പുലീത്ത മുഖ്യപ്രഭാഷണം നടത്തി. ജോസ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോസ് ആലുക്ക, ഫുട്ബോൾ താരങ്ങളായ CV പാപ്പച്ചൻ, ജോ പോളഞ്ചേരി, സന്തോഷ് മഞ്ഞില, NI വർഗീസ്, YMCA ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ TT പോൾ, PM തോമസ്, ജില്ലാ മാസ്റ്റേഴ്സ് അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് തോമസ് കൊള്ളന്നൂർ, അഡ്വക്കേറ്റ് PS ഈശ്വരൻ, ലൈജു സെബാസ്റ്റിൻ, മാർട്ടിൻ മാത്യു തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി. ജില്ലാ മാസ്റ്റേഴ്സ് അത്ലറ്റിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഭാസിയുടെ ശിഷ്യരും സുഹൃത്തുക്കളും അടങ്ങിയ കൂട്ടായ്മയാണ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. തൃശൂർ അശോകേശ്വരം ക്ഷേത്ര ദേവസ്വത്തിന്റെയും ക്ഷേത്രക്ഷേമ സമിതിയുടെയും ഭക്തരുടെയും സംയുക്താഭിമുഖ്യത്തിൽ തൃശൂർ വടക്കേച്ചിറയിൽ മത്സ്യ നിക്ഷേപം നടത്തി. പായൽ മൂടിക്കിടക്കുന്ന വടക്കേച്ചിറയിൽ
ഗ്രാസ് കാർപ്പ് ഇനത്തിൽപ്പെട്ട 60 മത്സ്യങ്ങളെയാണ് നിക്ഷേപിച്ചത്. ഈ മത്സ്യങ്ങളുടെ പ്രധാന ഭക്ഷണം പായലും ജല ഫംഗസുകളും മറ്റുമായതിനാൽ കുളത്തിലെ പായൽ ശല്യം കുറയ്ക്കാനാകും. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മത്സ്യം ഒരു ദിവസം ഏകദേശം 400 പായലാണ് ഭക്ഷിക്കുക. അതിനാൽ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിൽ കൂടുതൽ മത്സ്യങ്ങളെ നിക്ഷേപിക്കാനും ഇവർ ലക്ഷ്യമിടുന്നുണ്ട്. 1 ഭാരമുള്ള മത്സ്യങ്ങളെയാണ് ആദ്യഘട്ടമായി ഇപ്പോൾ നിക്ഷേപിച്ചിരിക്കുന്നത്. കൊച്ചിൻ ദേവസ്വം പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ, ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് CS മേനോൻ, സെക്രട്ടറി വിമൽ, ക്ഷേത്ര സംരക്ഷണ സമിതി അംഗങ്ങളായ ജയചന്ദ്രൻ, രവികുമാർ, അശോകേശ്വരം ദേവസ്വം കമ്മീഷണർ മനോജ് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. അത്യാധുനിക സൗകര്യങ്ങളോടെ 5 കാർ വാഷ് ചെയ്ത് നൽകുന്ന എക്സ്പ്രസ് കാർ വാഷ് പെരിങ്ങാവിൽ പ്രവർത്തനം ആരംഭിച്ചു. ദയാ ആശുപത്രിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ച എക്സ്പ്രസ് കാർ വാഷിന്റെ ഉദ്ഘാടനം കല്യാൺ സിൽക്സ് MDയും തൃശൂർ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റുമായ TS പട്ടാഭിരാമൻ നിർവഹിച്ചു. കസ്റ്റമേഴ്സിനുള്ള വാല്യൂ കാർഡിന്റെ ഉദ്ഘാടനം ഡോക്ടർ ചേലു രാമദാസും കാർ എക്സസറീസിന്റെ ഉദ്ഘാടനം ഷെറിയാൻ ജോണും നിർവഹിച്ചു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഗിരീഷ് കുമാർ, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് കെ മനോഹരൻ, കരൺ സേത്തി, MR ഹരിദാസ്, സ്ഥാപനത്തിന്റെ സാരഥികളായ രവി, മകൻ രാഹുൽ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വിശാലമായ കാർ പാർക്കിംഗ് സൌകര്യം, കസ്റ്റമേഴ്സിനുള്ള വാല്യൂ കാർഡ് സൌകര്യം, സർവീസിനായി സൗജന്യ കാർ പിക്കപ്പും ഡെലിവറിയും, മുൻകൂട്ടിയുള്ള ഓൺലൈൻ ബുക്കിംഗ്, കാർ പെർഫ്യൂം വിൽപ്പന, ഞായറാഴ്ച ഉൾപ്പെടെ രാവിലെ 8 രാത്രി 8 സേവനം എന്നിവയാണ് എക്സ്പ്രസ് കാർ വാഷിന്റെ പ്രത്യേകതകൾ. കൂടുതൽ വിവരങ്ങൾക്ക് 0487655888 9115588. ഇലക്ട്രിക്കൽ ഹാർഡ്വെയർ പ്ലംബിംഗ് ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി ടെർമിനൽ ഇലക്ട്രിക്കൽസ് തൃശൂർ ഷൊർണൂർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. KMP കൺസൾട്ടന്റ് മാനേജിംഗ് ഡയറക്ടർ KM പരമേശ്വരൻ ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ടെർമിനൽ ഇലക്ട്രിക്കൽസ് പ്രൊപ്രൈറ്റർ കെ ബിനോയ് സന്നിഹിതനായിരുന്നു. ബ്രാൻഡഡ് കമ്പനികളുടെ സ്വിച്ചുകൾ, CFL, LED ബൾബുകൾ, PVC പൈപ്പുകൾ, വാട്ടർ ടാങ്കുകൾ, സാനിറ്ററി ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ബൃഹത് ശേഖരമാണ് ടെർമിനൽ ഇലക്ട്രിക്കൽസിൽ സജ്ജമാക്കിയിരിക്കുന്നത്. ഗുണമേന്മയേറിയ എല്ലാവിധ പ്ലംബിംഗ് ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ഉപഭോക്താക്കൾക്ക് ടെർമിനൽ ഇലക്ട്രിക്കൽസിൽ ലഭ്യമാണ്. ബന്ധപ്പെടുക 9447437465 9961488788. ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകളിലേക്ക്. ഇന്നത്തെ സ്വർണ്ണ വില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിരിയൻ കണ്ടത് ജ്വല്ലറി. സ്വർണ്ണ ഗ്രാമിന് 2,580 രൂപ, വെള്ളി 10 410 രൂപ, തങ്കം ഗ്രാമിന് 2,754 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. നികുതി സ്വമേധയാ നൽകുന്നത് ഒരു സംസ്കാരമായി മാറണമെന്നും നികുതിദായകരോട് സൗഹൃദ സമീപനമാണ് വേണ്ടതെന്നും ധനകാര്യവകുപ്പ് മന്ത്രി KM മാണി. നികുതി വെട്ടിക്കാനുള്ളതാണ് എന്ന ധാരണ പൊതുസമൂഹം തിരുത്തണമെന്നും മന്ത്രി. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ജില്ലാതല ഉദ്ഘാടനം ഞായറാഴ്ച വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നടത്തും. ജില്ലയിൽ 5 താഴെയുള്ള 2,50,000 കുട്ടികൾക്ക് തുള്ളിമരുന്ന് വിതരണം ചെയ്യും. പഠനരീതിയിലെ വൈകല്യം കൊണ്ട് കുട്ടികൾ കവിതകളിൽ നിന്നും സാഹിത്യത്തിൽ നിന്നും അകലുന്ന സാഹചര്യത്തിന് മാറ്റം വേണമെന്ന് കവി കുരീപ്പുഴ ശ്രീകുമാർ. സർക്കാർ അവാർഡിൽ ജാതിമത ചിന്തകൾ പുരട്ടിയതുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ പുരസ്കാരം താൻ നിഷേധിച്ചതെന്നും കുരീപ്പുഴ. ഇരിങ്ങാലക്കുടയിൽ തനിമ മഹോത്സവത്തോടനുബന്ധിച്ച് 26 മുതൽ 29 അന്താരാഷ്ട്ര പുസ്തകോത്സവവും ചലച്ചിത്രോത്സവവും സംഘടിപ്പിക്കുമെന്ന് തോമസ് ഉണ്ണിയാടൻ MLA. സാഹിത്യ ചർച്ചകളും കവിയരങ്ങും ഇതോടൊപ്പം ഉണ്ടാകും. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം ഗ്രാമവാർത്തകൾ. നമസ്കാരം.